വണ്ടി പഠിപ്പിച്ചാ പറഞ്ഞാ ഈ വണ്ടിക്ക് എത്ര ഗീറും അറിയാം. എത്ര ഗീറാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ആരും അതല്ല, ഈ വണ്ടിക്ക് കുറെ മെറ്റീരിയലുണ്ട്. ആദ്യം ആണ്ടി ശരിയാവണം. കാവശ്ശേരിക്കാരൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, എൻ്റെ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ അതെന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളടുത്ത് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വണ്ടി വാങ്ങിയിട്ട് ഒരു 4-5 മാസം ആയിട്ടുള്ളൂ. ഇത് തൊടുപുഴയിൽ നിന്ന് വാങ്ങിയ വണ്ടിയാണ്, സെക്കൻഡ് ഹാൻഡ് ഞാൻ വാങ്ങിയ വണ്ടിയാണ്, സെൻസർ വണ്ടിയാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഏട്ടൻ്റെ വെള്ളം ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടതൊക്കെ നോക്കും. പിന്നെ വണ്ടിക്ക് അധികം ഓട്ടം ഒന്നുമില്ല, ഞാൻ ഓട്ടം വെളിയിൽ പോകാറില്ല. വണ്ടി എടുത്തപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു എന്താ പറയുക, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു രാശിയാണ് ഈ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വലിയ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് വണ്ടി ഓട്ടത്തിനായിട്ടൊന്നും പോകാൻ പറ്റിയില്ല, വണ്ടിയിൽ ശ്രദ്ധിച്ചില്ല. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ എൻ്റെതായിട്ടുള്ള വർക്കിന് പോകും, വണ്ടി ഓട്ടം സ്വന്തം ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കും. പിന്നെ എന്താണ് കിട്ടിയത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്തത് എന്നുള്ള വലിയ കാര്യം ഇനി നമ്മുടെ അടുത്ത വീഡിയോസിലുണ്ടാവും. എന്തായാലും എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ തന്നെ ഒരു കുറച്ച് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ഞാനുണ്ട്, അമ്മച്ചുണ്ട് കൂടെ, അമ്മച്ചുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോപ്പ് വെള്ളമൊക്കെ കലക്കി വണ്ടി കഴുകുന്ന ഷാമ്പു ഒക്കെ വാങ്ങി വന്ന് വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തു. വലിയ ക്ലിയറായിട്ട് കഴുകാനുള്ളതൊന്നുമില്ല. എന്താ പറഞ്ഞാൽ വണ്ടി മുന്നേ നോക്കിയ ആൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് വേറെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രാശിയുള്ള വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്താ പറയുക ഒരുപാട് പൈസ ഉണ്ടാക്കണമില്ല, അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ വണ്ടി വന്നതിന് ശേഷം നല്ലൊരു രാജയോഗം തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്തായാലും 2-3 മാസവും കൂടി വെയിറ്റ് ചെയ്യണം. ദൈവത്തറയിൽ ചുറ്റും തിരിവിളക്കും കരിങ്കാൽ പിന്നെ തലയിൽ ചുറ്റും എൻ്റെ വരവ് കണ്ട് കള്ള കൊതിച്ചില്ലേ ഞാൻ. വണ്ടി പഠിപ്പിച്ചാ പറഞ്ഞാൽ ഈ വണ്ടിക്ക് എത്ര ഗീറും അറിയാം. എത്ര ഗീറാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ആരൊന്നും പറയില്ലല്ലോ. അതല്ല, ഈ വണ്ടിക്ക് കുറെ മെത്തേഡുകളുണ്ട്. ആദ്യം ഹാൻഡിൽ സ്റ്റഡി ആവണം, മനസ്സിലായോ? അതുപോലെ നീളം വീതി ഇതൊക്കെ അറിയണം. എനിക്കറിയാം, ഞാൻ സൈക്കിളൊക്കെ ഓടി പഠിച്ചതാണ്. ഒന്ന് ഇരുന്നൊന്നും ഇങ്ങനെ ആക്സിലേറ്റർ കൂട്ടിയാൽ പോരെ. ഗിയറൊക്കെ ആര് വന്നത്? വണ്ടി കഴുകിത്തരില്ലോ, വണ്ടി പഠിപ്പിച്ചൊന്നൂടെ. നിങ്ങൾക്ക് ആലോചിക്കാം, ആദ്യം വണ്ടി തുറക്കുമല്ലേ, കഴുകിത്തരുന്ന കുറച്ചല്ലായിട്ടുള്ളൂ, ഇത് എടുത്തിട്ടും കുറച്ച് നല്ലതായിട്ടുള്ളൂ. 2-3 കൊല്ലം പോട്ടെ, എന്നിട്ടൊക്കെ പഠിക്കുക പോരെ. പഠിപ്പിച്ചുതരാ, പണമൊന്നും വേണ്ട, വണ്ടി എടുക്കാം. എന്റെ നിറം പോൽ കറുത്തൊരു പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി ഓട്ടോന്റെ ഇടുക്കിയിൽ വച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുന്നില്ല. ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുന്നില്ല. എല്ലുമുറിയെ പണിയെടുത്തുങ്കപ്പ കട്ടം കുടിച്ച കാലം പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്ന് നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്നും ഞാൻ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് വണ്ടി കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മളിപ്പോൾ ഈ കഴുകി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞ് വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റോഡ് സൈഡായതുകൊണ്ട് പൊടിപടലങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യം വണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ നോക്കും. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ ഈ വണ്ടി ഒരു പ്രിയപ്പെട്ട വണ്ടി തന്നെയാണ്. ഒഴിക്കട്ടെ വെള്ളം, ഫുള്ള് ഒഴിക്കേ, ഒരുപാടും കൂടി ഒഴിക്കായിരുന്നു. ആ മതി, ഫുള്ള് ഒഴിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഏയ് നോക്കി, ഞാനാ കാവശ്ശേരിക്കാരൻ.